കേരളത്തിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉൾപ്പെടെ എത്തുമെന്ന സൂചന പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകുമ്പോൾ എന്തും എപ്പോഴും സംഭവിക്കാമെന്ന അഭ്യൂഹങ്ങളും ശക്തമാണ്. കേരളത്തിലെ രാഷ്ട്രീയ വിഷയങ്ങളിൽ മോദി അതിശക്തമായി പ്രതികരിക്കുന്നത് ആദ്യമായാണ്. രണ്ടു ദിവസം മുൻപ് കരുവന്നൂർ ബാങ്കിലെ നടപടികളിൽ ഇടപെടൽ ഉറപ്പു നൽകിയ മോദി ഇപ്പോൾ കുറച്ചുകൂടി കടക്കുന്നു. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കെതിരെ വിമർശനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുമ്പോൾ അജണ്ട തെളിയുകയാണ്. കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്ക് തട്ടിപ്പും സ്വർണ്ണക്കടത്തും പരാമർശിച്ചാണ് മോദി നേതാക്കൾക്കെതിരെ ആഞ്ഞടിച്ചത്. സ്വർണ്ണക്കടത്തിലെ കണ്ണികൾക്ക് ഒരു പ്രത്യേക ഓഫീസുമായി ബന്ധമുണ്ട്. കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്ക് തട്ടിപ്പിൽ ഉന്നത കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് പങ്കുണ്ടെന്നും മോദി പറഞ്ഞു. കേരളത്തിലെ BJP ബൂത്ത് കാര്യകർത്താക്കളുമായുള്ള സംവാദത്തിലാണ് മോദി ഇക്കാര്യങ്ങൾ ഉന്നയിച്ചത്. സ്വർണ്ണക്കടത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയാണ് പ്രധാനമന്ത്രി ലക്ഷ്യമിടുന്നത്. ഇതിനൊപ്പം മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടും അന്വേഷണം നടക്കുന്നു. അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും AKG സെന്ററിനുമൊപ്പം പിണറായിയുടെ കുടുംബവും കേന്ദ്ര സർക്കാരിന്റെ റഡാറിലുണ്ട്. എപ്പോൾ വേണമെങ്കിലും ഈ കേസുകളിലെല്ലാം കേന്ദ്ര ഏജൻസി പൊടിതട്ടിയെടുത്ത് അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിക്കും. അതുപോലെ തന്നെ കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്ക് തട്ടിപ്പിൽ ഉന്നത കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കും പങ്കുണ്ട്. പാവപ്പെട്ടവരുടെ പണം കൊള്ളയടിക്കുന്നതിലേക്കാണ് ഈ തട്ടിപ്പ് കലാശിച്ചതെന്നും മോദി പറഞ്ഞു. കരുവന്നൂർ കോ ഓപ്പറേറ്റീവ് ബാങ്ക് അഴിമതിയിലും പ്രമുഖ CPM നേതാക്കളുടെ പേരുകൾ പുറത്തു വന്നിട്ടുണ്ട്. അതിനിടെ കരുവന്നൂരിൽ സഹകരണ നിയമങ്ങൾ ലംഘിച്ച് 5 അക്കൗണ്ടുകൾ CPMനുണ്ടായിരുന്നുവെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ അക്കൗണ്ടിന്റെ വിവരങ്ങൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം ED കൈമാറി. 5 രഹസ്യ അക്കൗണ്ടുകളുടെ വിവരങ്ങൾ റിസർവ് ബാങ്കിലും ധനമന്ത്രാലയത്തിനും നൽകി. ഈ അക്കൗണ്ടുകൾ ഉപയോഗിച്ച് വായ്പകൾ വിതരണം ചെയ്തു. വൻതോതിൽ ഭൂമി വാങ്ങാനും ഈ അക്കൗണ്ടുകൾ ഉപയോഗിച്ചെന്ന് ആരോപണമുണ്ട്. ഇതെല്ലാം പരിശോധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉചിതമായ തീരുമാനം എടുക്കണമെന്നതാണ് ED ആവശ്യം. കരുവന്നൂരിൽ ED നിലപാട് ഘടിപ്പിക്കുന്നതിന്റെ സൂചനയാണിത്. ED പിടിച്ചെടുത്ത പണം നിക്ഷേപകർക്ക് തിരിച്ചു നൽകുമെന്നും ഇതിന് പിന്നിലെ നിയമസാധുത പരിശോധിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. സംസ്ഥാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് BJPയുടെ ബൂത്ത് തല പ്രവർത്തകരുമായി ആശയവിനിമയം നടത്തുകയായിരുന്നു പ്രധാനമന്ത്രി. ഇതിന് പിന്നാലെയാണ് ED നടപടികൾ. കരുവന്നൂരിൽ ചില ഉന്നത CPM നേതാക്കളെ ED അറസ്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. ഏതായാലും കമ്മീഷന്റെ നിലപാടുകളും നിർണായകമാകും. CPMന്റെ അക്കൗണ്ടുകൾ മരവിപ്പിക്കാനുള്ള ED നീക്കമാണിതെന്നും വിലയിരുത്തലുണ്ട്. ഇതിനൊപ്പം ചില ഉന്നതരെ ED അറസ്റ്റ് ചെയ്യാനും സാധ്യതയേറെയാണ്.